നമസ്കാരം കൂട്ടുകാരെ, നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങ് വെച്ചുള്ള ഒരു തോരനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മധുരക്കിഴങ്ങ് വെച്ച് തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തോരൻ തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ രണ്ട് മധുരക്കിഴങ്ങാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നമ്മളിതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചീകിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ മധുരക്കിഴങ്ങെല്ലാം നന്നായിട്ടൊന്ന് ചീകിയെടുത്തിട്ട് വരാം, അതായത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങെല്ലാം നമ്മളിവിടെ നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുവിട്ടിരിക്കട്ടെ, നമുക്കിനി നമ്മുടെ തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. നമ്മൾ കഴുകിയെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളമുള്ള കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം. നമ്മുടെ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് തണ്ടോളമുള്ള കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. ഞാനിവിടെ ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയിൽ കുറച്ചുപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് പിടിയോളമുള്ള തേങ്ങ ചിരകിയതാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വാടി വന്ന സവാളയിലേക്ക് നമുക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ പച്ചപ്പൊക്കൊന്ന് മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ തേങ്ങയുടെ പച്ചപ്പൊക്കെ മാറിയതിന് ശേഷം വേണം നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പച്ചപ്പൊക്കൊന്ന് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ തേങ്ങയുടെ പച്ചപ്പൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളമുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാ ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ പൊടിയുടെ പച്ചപ്പൊക്കൊന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കപ്പക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പക്കിഴങ്ങ് നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കിതിൻ്റെ ഒരു മൂടിയെടുത്ത് നമുക്കിതൊന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് അത്രയും നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ, നമ്മുടെ ഇത് വേഗം വെന്ത് കിട്ടും. അപ്പോൾ അതാ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൽ ചെറിയൊരു ഈർപ്പൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഡ്രൈ ആക്കി ഒന്നെടുക്കണം. അപ്പോൾ അതിനൊരു മിനിറ്റ് നമുക്കൊന്നിടാം, അതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ മധുരക്കിഴങ്ങ് വെച്ചുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.